മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നടത്തണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരുന്നു. അധിക ചിലവ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടു തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നത്. മലപ്പുറം സീറ്റിൽ നിരവധി പേരുകളാണ് മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നത്. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സിറാജ് സേട്ട്, മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീൻ, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി CK സുബൈർ എന്നിവരുടെ പേരുകളും മുസ്ലിം ലീഗ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അബ്ദുൾ സമദ് സമദാനിയെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതിയിൽ ധാരണയായത് എന്നാണ് വിവരം. നേരത്തെ പാർലമെന്റ് പരിചയമുള്ളതാണ് സമദാനിയെ പരിഗണിക്കാൻ ഒരു കാരണം. മാത്രമല്ല, അദ്ദേഹത്തിന് ദേശീയ തലത്തിലുള്ള ബന്ധങ്ങളും ഭാഷാ പരിജ്ഞാനവും ഗുണമാകുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പാണക്കാട് കുടുംബത്തിനും സമദാനി മത്സരിക്കണമെന്നാണ് താല്പര്യം. അതേസമയം രാജ്യസഭാ കാലാവധി തീരുന്ന PV അബ്ദുൾ വഹാബ് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും PK ബഷീർ മഞ്ചേരിയിലേക്ക് മാറുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വഹാബ് തന്നെ രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുണ്ടായ ധാരണ. കുഞ്ഞാലിക്കുട്ടി വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും. KPM മജീദ മലപ്പുറം മണ്ഡലത്തിലും KNA ഖാദറിനും P ഉബൈദുള്ളയ്ക്കും ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണ്. നിയമസഭയിലേക്ക് ആരൊക്കെ സ്ഥാനാർത്ഥികളാകണമെന്ന കാര്യത്തിൽ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. അഖിലേന്ത്യാ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP ഇക്കാര്യം പറഞ്ഞത്. സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചയാണ് ഇനി നടക്കേണ്ടത്. മലബാറിൽ കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗ് ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1996 കോഴിക്കോട് സൗത്തിൽ മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥിയായി ഖമറുന്നീസ അൻവർ മത്സരിച്ചിരുന്നെങ്കിലും അന്ന് പരാജയപ്പെട്ടിരുന്നു.